ഇത് മൈസ്വീറ്റ് മോബ് സ്റ്റാറിന്റെ തേർഡ് വീഡിയോ ആണ് വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള ഹിനുവിനെ കാണിക്കുന്നു ഹിനു ഒരാളെ ചോദ്യം ചെയ്യുകയാണ് അയാളാകട്ടെ ഇതിന് ഉണ്ടായിരുന്ന മറ്റൊരു ഗാംഗിന്റെ ലീഡറൊക്കെ ആയിരുന്നു അയാൾ ഇപ്പോൾ ഒരു പാസ്റ്റർ ആയിട്ടൊക്കെയാണ് ജോലി ചെയ്യുന്നത് മാത്രമല്ല അയാളുടെ കീഴില് നേരത്തെ അയാളുടെ ടി ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ വർക്കും ചെയ്യുന്നുണ്ട് വിശ്വാസികളുടെ കയ്യിൽ നിന്നും അമിതമായിട്ട് പണമൊക്കെ തട്ടുന്ന ഒരു ടീമാണ് അതേ എന്ന കാര്യമൊക്കെ ഹിനുവിനും മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ പോലും വിശ്വാസികൾ തന്ന പണമാണ് അത് ദൈവത്തിന്റെ പണമാണ് അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ഇരിക്കുന്നത് പിന്നീട് ബൈബിളിൽ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും പണമൊന്നും തട്ടിയെടുക്കരുതെന്ന് എഴുതിയിട്ടുള്ള പല പല കാര്യങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഹിനുവും മാത്രല്ല ക്രിമിനൽസ് ഒരിക്കലും മാറുകേയില്ല എന്നൊരു ചിന്താഗതിക്കാരനാണ് അവനും ഇനി അടുത്തതായിട്ട് കുറച്ച് പരസ്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഈ ഒരു പരസ്യങ്ങളിലാകട്ടെ നായകന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നത് എന്ന രീതിയിലാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ നായകനാകട്ടെ ഫുഡിന്റെ ബിസിനസ്സൊക്കെയാണ് നടത്തി വരുന്നത് അങ്ങനെയിരിക്കെ നായകന്റെ കൂടെ ഉണ്ടായിരുന്ന നേരത്തെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആളെ ഇപ്പോൾ കാണിക്കുന്നു അയാളും ഡ്രഗ്സിന് അടിമപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഡ്രഗ്സ് എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ബിൽഡിങ്ങിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നായകനും ഒരുപാട് സോസേജസ് ഒക്കെ ആയിരുന്നു അയാളുടെ മുമ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ ഡ്രഗ്സിൽ നിന്നുമുള്ള ആ ഒരു ഒക്കെ ഇല്ലാതാകുന്നതായിരിക്കുമെന്നാണ് നായകൻ അവകാശപ്പെടുന്നത് ഈ ഒരു പരസ്യങ്ങളിലൂടെ നായകന്റെ കൂടെയുള്ള ആളുകൾ ഏതൊക്കെ രീതിയിലുള്ള ക്രൈംസൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കൂടി കാണിക്കുന്നുണ്ട് ജെയ്സോ അമിതമായി പണമൊക്കെ വെച്ച ചീട്ടുകളെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ഹോങ്കിയോ ആകട്ടെ ബാക്കിയുള്ള ആൾക്കാരെ സ്കാം ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് മാൻഹോയും ഒരു ഗുണ്ടയൊക്കെ ആയിരുന്നു ഡോങ്ഹയും ഇതുവരെ ചെയ്തിട്ടുള്ള ക്രൈംസ് എല്ലാം തന്നെ ഇല്ലാതാക്കിയതിനു ശേഷം പുതിയൊരു ലൈഫിന് വേണ്ടിയിട്ട് നമ്മുടെ നായകനെ കമ്പനി ആയിട്ടുള്ള തേഴ്സ്റ്റ് ഏഡ് ജോയിൻ ചെയ്തു എന്നൊക്കെ ആയിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെയാണ് അവന് ചെയ്തുകൊണ്ടും നടന്നത് എന്തായാലും ക്രൈംസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ലൈഫിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുകയാണെങ്കിൽ തന്റെ കൂടെ കൂടിക്കോളുവാനാണ് ചീഹ്വാനും പരസ്യത്തിനൊക്കെ പറയുന്നത് കമ്പനിയുടെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിരിക്കുകയാണ് മീറ്റിംഗിൽ വെച്ചാകട്ടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആള് മിസ്സിംഗ് ആയതിനെ കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നു പക്ഷെ കൂടെയുള്ള പലരും അവൻ മിസ്സിംഗ് ആയതായിരിക്കുകയില്ല ഡ്രഗ്സ് ഡ്രഗ്സൊക്കെ ഉപയോഗിക്കാനായിട്ട് അവൻ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കാണ് സംസാരിക്കുന്നത് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചിഹ്വാൻ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അതായത് അവരുടെ കമ്പനിയിലുള്ള എല്ലാവരും തന്നെ ആദ്യം തെറ്റുകളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ പോലും പിന്നീട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു കമ്പനിയിൽ കൂടിയവരാണല്ലോ അങ്ങനെ ഇരിക്കെ ഒരിക്കൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എല്ലാ കാലവും തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമെന്ന ഒരു വിശ്വാസക്കാരനൊന്നും അല്ല ചീഹാൻ മറിച്ച് എത്ര മോശപ്പെട്ട ആളാണെങ്കിലും അയാളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന വിശ്വാസക്കാരനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് അവൻ പെരുമാറുന്നതും സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ചിന്താഗതിക്കാരാണ് നമ്മുടെ സെക്കൻഡ് ലീഡും ഫസ്റ്റ് ലീഡും ഗുണ്ടാപണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ലീഡർ പെട്ടെന്ന് പാസ്റ്ററായെന്ന് ആയെന്ന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കാതെയാണ് പ്രോസിക്യൂട്ടറുടെ ഓഫീസൊക്കെ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കെ ആയിരുന്നു നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള ഹിൻബവും അതിനെ കുറിച്ചൊക്കെ ഓർത്ത് നോക്കുന്നത് അതായത് ആ ഒരു പാസ്റ്റർ അവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് അവന്റെ ടീമിലുള്ള പലരും ജയിലിലൊക്കെ പോയതിനു ശേഷം അവരെ സ്വീകരിക്കുവാനായിട്ടൊക്കെ അവൻ പോയി നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവരാരും തന്നെ അവന്റെ അടുത്തേക്ക് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല മറിച്ച് ചീഹ്വാന്റെ അടുത്തേക്കായിരുന്നു ആയിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആകട്ടെ ഗാങ്സ്റ്റർ എന്ന് പറയുവാനായിട്ട് ആകെ ഉള്ള ഒരു ടീം ക്യാറ്റ് ഗാങ് ആണ് പക്ഷെ ഗാങ്ങിനും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ജീഹ്വാന്റെ ഗ്യാങിനും മൊത്തത്തിൽ ശത്രുതയ്ക്കാണ് ഉള്ളത് എന്തായാലും ഷിഹ്വാൻ കാരണമാണ് താൻ ഈ ഒരു അവസ്ഥയിലേക്ക് ആയതെന്ന് പാസ്റ്റർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ഓർക്കുന്ന അവനും ഷിഹ്വാൻ എന്ന പേരൊക്കെ ഇതിനു മുമ്പ് തന്നെ താൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നുമുണ്ട് ഇനി ഓൺഹയുടെ കമ്പനി കാണിക്കുകയാണ് ഉണ്ഹയുടെ കമ്പനിയിലാകട്ടെ മറ്റൊരു വീഡിയോ ക്രിയേറ്റർ ആയിട്ടുള്ള യാനയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾ അങ്ങനെ അങ്ങനെയിരിക്കെ ഇപ്പോൾ ഒരുപാട് ടോയുടെ പ്രൊമോഷനൊക്കെ വന്നിരിക്കുകയാണ് സിയോയും എല്ലാവരോടും ഇഷ്ടമുള്ള ടോയ്സ് ഒക്കെ എടുക്കുവാനായിട്ട് പറയുമ്പോഴത്തേക്കും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ഒക്കെ എടുക്കുന്നു പക്ഷെ ഉണ്ഹയ്ക്ക് മാത്രം ടോയ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുവാണ് ഫുഡ് ഫെസ്റ്റിവലിനൊക്കെ പോകുവാനായിട്ട് ആർക്കാണ് താല്പര്യമുള്ളതെന്ന് സി ഒയും അവരോട് ചോദിക്കുന്നത് അതൊക്കെയായിട്ട് ഉടനെ തന്നെ ഉണ്ഹയും തനിക്ക് പോകുവാനായിട്ട് താല്പര്യമുണ്ട് കുട്ടികളുടെ കാരമൊക്കെ താൻ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുമുണ്ട് മീറ്റിംഗ് ഒക്കെ അവസാനിച്ചിരിക്കുന്നു ജയ്സോ ആകെ ദേഷ്യത്തിലാണ് പ്രകടിറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരാളെ എത്രയും വേഗം കട്ടുപിടിച്ച് അയാൾക്ക് ശിക്ഷയൊക്കെ നൽകുന്നതിന് പകരം അയാൾക്ക് വീണ്ടും ഒരു അവസരമൊക്കെ കൊടുക്കുവാനായിട്ടാണല്ലോ ചെയ്യുവാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവന് ദേഷ്യമായിട്ടുള്ളതും പിന്നെ നേരത്തെ കുറെ അധികം ബോഡീസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും തന്നെ മനുഷ്യരുടെ ബോഡീസ് ആയിരുന്നില്ല മറിച്ച് പന്നികളൊക്കെ കൊന്നിട്ടതായിരുന്നു അതായത് ഇവർക്ക് ഫുഡിന്റെ കമ്പനിയൊക്കെ ആണല്ലോ ഉള്ളത് അതിലാകട്ടെ പന്നികളുടെ മീറ്റ് വെച്ചിട്ടാണ് മിക്ക സാധനങ്ങളും ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പന്നികളെ കൊന്നിട്ടതായിരുന്നു അതെല്ലാം തന്നെ പക്ഷെ ആ ഒരു സ്ഥലം ഡ്രഗ് അഡിക്റ്റിനെ ആരാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും അയാൾ അതെല്ലാം തന്നെ ഉപേക്ഷിച്ച് അവിടെ നിന്നും പോയത് കൊണ്ട് തന്നെ അവർക്ക് വലിയൊരു നഷ്ടം ഒക്കെ സംഭവിച്ചിട്ടുണ്ട് അതുകൂടി ഓർക്കുമ്പോഴത്തേക്കും ജെയ്സ് ഒന്ന് കൂടുതൽ രേഷ്യൊക്കെ തോന്നുന്നു ഇനി മാൻഹോയും താൻ പുതിയതായിട്ടുണ്ടാക്കിയ രേഷ്യൊക്കെ ചീഹാനെ കാണിച്ചും കൊടുക്കുന്നുണ്ട് ഇപ്പോഴാണ് ശരിക്കും അവന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഏതൊക്കെ വിഭാഗത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കുന്നത് മാനഹ എന്തായാലും ഷെഫാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരും ഓരോരോ വിഭാഗത്തിലൊക്കെ വർക്ക് ചെയ്യുന്നു നമുക്കത് അറിഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്തായാലും ഇവര് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത് ഡോങ്ഹിയാണ് സിഇഒയുടെ സെക്രട്ടറി അതുപോലെ തന്നെ കമ്പനിയുടെ തന്നെ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ളത് ജൂയങ് ആണ് ഇനി കമ്പനിയുടെ സിഇഒ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നായകനായിട്ടുള്ള ചീഹ്വാനാണ് ഇപ്പോൾ അവർ പുതിയതായിട്ടുണ്ടാക്കിയ ഡിഷൊക്കെ ആയത് കൊണ്ട് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിന്റെ അഭിപ്രായമൊക്കെ അറിയാമെന്ന് പറഞ്ഞു അവരും കിഡ്സ് ഫെസ്റ്റിവലിലേക്കൊക്കെയാണ് എത്തുന്നതും ഇനി കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന കിഡ്സ് ഫെസ്റ്റിവലൊക്കെ കാണിക്കുന്നു അവിടെ ആകട്ടെ നമ്മുടെ ഊൺഹയും അതുപോലെ തന്നെ ചീഹ്വാന്റെ ടീമിലുള്ള ആൾക്കാരും എത്തിയിട്ടുണ്ട് ഒരു ഓർഗാനിക് മിൽക്കിന്റെ പ്രൊമോഷനൊക്കെ ചെയ്യിക്കാമായിരുന്നു ഊൺഹ അവളും കുട്ടികൾക്കിടയിൽ മെസ്മിന എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത് അവരുടെ കമ്പനി തന്നെയാണ് ഈ ഒരു ഫുഡ് ഫെസ്റ്റിവലൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ട ഒരു ചുമതല കൂടി അവൾക്കുണ്ട് ജയ്സോ ആകട്ടെ കുട്ടികൾക്ക് കഴിക്കുവാനായിട്ട് സോസേജസ് ഒക്കെ നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഒരു കുഞ്ഞു കുട്ടീനെ കാണുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ വായിലേക്കൊക്കെ സോസേജ് വെച്ചു കൊടുക്കുവാനായിട്ടും അവൻ നോക്കുന്നു പക്ഷേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടിയുടെ അച്ഛനും ഒക്കെ വലിച്ചെറിഞ്ഞതിനു ശേഷം ഇവർ എല്ലാവരും തന്നെ ക്രിമിനൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇവരുണ്ടാക്കുന്ന ഫുഡും അത്രയ്ക്ക് സേഫ് ഒന്നും ആയിരിക്കുകയില്ല കുട്ടികൾക്ക് വിഷമൊക്കെ കലർത്തി കൊടുക്കുവാൻ പോലും ഇവർ മടിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ കുറ്റം പറയുകയാണ് ജയ്സോയും കയ്യിലുണ്ടായിരുന്ന മറ്റൊരു സൊസൈറ്റിയൊക്കെ കഴിച്ച് കാണിച്ചിട്ട് അതിലൊട്ട് തന്നെ വിഷമില്ല എന്നൊക്കെ പറയുന്നുണ്ട് മാത്രല്ല ആൾക്കും കൂടി കഴിക്കുവാനായിട്ട് അതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അയാളും അതെല്ലാം തന്നെ തട്ടി കളയുകയാണ് ജൂയങ്ങും ചിഹ്വാനും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഒരു കളയിൽ ഇരിക്കുകയാണ് നാല്പത് ഒക്കെ കഴിഞ്ഞിട്ട് പോലും അവർ മീറ്റ് ചെയ്യേണ്ട ആളൊന്നും എത്തിയിട്ട് പോലുമില്ല അങ്ങനെ ഇരിക്കെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ടേബിളിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടി ജൂയെങ്ങിന്റെ അടുത്ത് ചെന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുവാനൊക്കെ നോക്കുന്നു ആ പെൺകുട്ടിയും അവന്റെ കയ്യിൽ കാർഡൊക്കെ കൊടുത്തതിന് ശേഷം അവളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് കൂടി അറിയിക്കുന്നുണ്ട് അങ്ങനെ പെൺകുട്ടിയൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും ഇതുപോലെ നിന്റെ അടുത്തേക്കൊക്കെ വരുന്നതെന്ന് ജീഹ്വാനും അവന്റെ അടുത്ത് ചോദിക്കുന്നു അതിന് മറുപടി ആയിട്ട് എന്റെ ഫേസ്ബുക്ക് കഴിഞ്ഞിട്ടാണ് എല്ലാവരും എൻറെ അടുത്തേക്കൊക്കെ വരുന്നതെന്നായിരുന്നു ജോയിങ് മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീടാകട്ടെ അവർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആളും അവരെ കാണുവാനായിട്ടൊക്കെ എത്തുന്നു അയാളും വളരെയധികം റോഡൊക്കെ ആയിട്ടായിരുന്നു അവരുടെ അടുത്ത് പെരുമാറുന്നത് എന്ന പേരിലാണല്ലോ ചിഹ്വാൻ കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു പേര് പോലും പറഞ്ഞ കളയൊക്കെ ചിരിക്കുകയായിരുന്നു അയാളും അയാളുടെ കടയിലാകട്ടെ ഇവരുടെ സാധനങ്ങൾ ഒന്നു തന്നെ വിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് അയാൾ പറയുന്നത് പ്രശ്നം വേറൊന്നുമല്ല അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നേരത്തെ ക്രിമിനൽ ആയിട്ടുണ്ടായിരുന്ന ആൾക്കാരാണല്ലോ അതുകൊണ്ട് തന്നെ ക്രിമിനൽസ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഒന്നു തന്നെ തങ്ങളുടെ കടയിൽ വിൽക്കുവാനായിട്ട് പറ്റുകയില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് അയാളും തങ്ങളെക്കുറിച്ചും തങ്ങളുണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ചും വളരെയധികം മോശമായിട്ടൊക്കെ ആൾ സംസാരിച്ചത് കൊണ്ട് തന്നെ ചെയ്സോയ്ക്ക് ആകെ ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ആ ഒരു വഴക്കൊക്കെ പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുന്നു കുഞ്ഞു കുട്ടികൾ പലരും കരയിൽ ആയിരുന്നു അങ്ങനെ ഇരിക്കെ അവരുടെ കരച്ചിലൊക്കെ മാറ്റുവാനായിട്ട് ഇത് വെറും ഒരു കളി ആയിരുന്നു എന്ന രീതിയിലൊക്കെയാണ് നമ്മുടെ നായികയായിട്ടുള്ള ഗുണയും പെരുമാറുന്നത് അവളും പാത്രത്തിലൊക്കെ കൊട്ടിയതിനു ശേഷം അങ്കിൾമാർ വഴക്കുണ്ടാക്കുകയല്ല അവർ തമാശിക്കാണ് ഇതൊക്കെ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടികളെ കയ്യടിപ്പിച്ച് ആ ഒരു കാര്യത്തിൽ നിന്നും അവരുടെ ശ്രദ്ധയൊക്കെ തെറ്റിക്കുവാനായിട്ടും അവൾ ശ്രമിക്കുന്നു പക്ഷെ ഇതേ കാര്യം അവളും അവരോട് പറയുമ്പോൾ അതായത് നേരത്തെ അടി കൂടി അങ്കിൾമാരോട് പറയുമ്പഴത്തേക്കും അവർ കേൾക്കുന്നില്ല അവർ വീണ്ടും വഴക്കൊക്കെ തുടരുന്നു ഞാൻ നേരത്തെ മീറ്റിംഗ് ഒക്കെ തുടരുന്നതാണ് കാണിക്കുന്നത് ചിഹ്വാന്റെ അടുത്ത് ആ ഒരു സ്റ്റോറിലെ ആളും അവരുടെ സ്റ്റോറിലെത്തുന്ന ആൾക്കാരൊക്കെ നല്ല ഫുഡ് മാത്രം കഴിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു അതായത് അവരുടെ കമ്പനിയിൽ ആൾക്കാർ ഇതുപോലെ ക്രിമിനൽസ് ഒക്കെ ഉണ്ടാക്കുന്ന ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ഫുഡിൽ പോലും വിഷമുണ്ടാകുമെന്നാണ് അവരുടെ ചിന്താഗതിയും ഇങ്ങനെയൊക്കെ സംസാരിച്ച് വലിയ ആളായെന്നുള്ള തോന്നലിനൊക്കെയാണ് ആ ഒരു സ്റ്റോറിന്റെ ആൾ ഇരിക്കുന്നതെങ്കിൽ പോലും അപ്പോഴായിരുന്നു അവരുടെ സ്റ്റോറിന്റെ സിഇഒ ആയിട്ടുള്ള ആള് സ്ഥിരമായിട്ട് പോകുന്ന റെസ്റ്റോറൻറിൽ ഫുഡൊക്കെ ഡെലിവർ ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളാണ് എന്ന കാര്യമൊക്കെ ചെയ്യുവാനും അറിയിക്കുന്നത് അതെല്ലാം തന്നെ ഒരു ആർട്ടിക്കളിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ആ ഒരു സ്റ്റോറിന്റെ ആള് വിചാരിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നുമില്ല അങ്ങനെ ഇരിക്കെയാണ് ചുവട്ടികളുടെ ഫെസ്റ്റിവലിലൊക്കെ പോയിട്ടുണ്ടായിരുന്ന ആൾക്കാര് അവിടെ ചെറിയ രീതിയിലൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന കാര്യമൊക്കെ ചീഹാനെയും അറിയിക്കുന്നത് ജയ്സോയും നടന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചിഹ്വാന്റെ അടുത്ത് പറയേണ്ടതായിട്ടില്ല എന്നൊക്കെയാണ് കൂടെയുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ഇരിക്കെ ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ അവിടെ ക്ലീൻ ചെയ്തോണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ചീഹാനും അവിടേക്ക് എത്തുന്നു നിങ്ങളെ അടികൂടുവാനായിട്ടുള്ളല്ലോ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ടുള്ള ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾ എന്തിനാണ് അടികൂടിയതെന്നൊക്കെ ആയിരുന്നു ചീഹാനും അവരോട് ചോദിക്കുന്നത് ഒരുപാട് വിഷമൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരുന്ന ജയ്സോ ആകട്ടെ ഞങ്ങൾ ക്രിമിനൽസ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ ഇവിടെ വന്ന പലരും സംസാരിച്ചത് കൊണ്ട് തന്നെ ആ ഒരു വിഷമം കൊണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതെന്നൊക്കെ അവന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളും ശരിക്കും ക്രിമിനൽസ് അല്ലായിരുന്നുവെന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്കും ഒന്നും തന്നെ പറയുവാനായിട്ട് സാധിക്കുന്നില്ല നിങ്ങൾ ശരിക്കും ജയിലിൽ പോയവരാണ് കുറ്റകൃത്യം ചെയ്തവരാണ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റകൃത്യം ഒന്നും തന്നെ ഇല്ലാതാവുകയില്ല ഇപ്പോൾ ആകട്ടെ സാധാരണ ആൾക്കാരെ പോലെ ജോലിയൊക്കെ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ സാധാരണ ആൾക്കാരെ പോലെയാണ് നിങ്ങളെന്ന് തെറ്റിദ്ധരിക്കുക അല്ല ചെയ്യേണ്ടതെന്നൊക്കെ ചിഹ്വാൻ പറയുമ്പോഴത്തേക്കും എല്ലാവരും അതെല്ലാം തന്നെ കേട്ട് നിൽക്കുന്നു എന്തായാലും ഈ പരിപാടിയൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് എല്ലാവരും പായ്ക്ക് ചെയ്ത് ഇറങ്ങിക്കുക എന്നൊക്കെ ചിഹ്വാൻ പറഞ്ഞ പാടെ എല്ലാവരും സാധനങ്ങളൊക്കെ പെറുക്കി കെട്ടി വയ്ക്കുകയാണ് ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം ബൈ